നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ആദ്യത്തെ ചോദ്യം അയച്ചിരിക്കുന്നത് മിഥുൻ ഒറ്റപ്പാലത്ത് നിന്നും. ചോദ്യം ഇതാണ്: ഞാൻ കഴിഞ്ഞ 3.5 വർഷമായി സ്കോഡ റാപ്പിഡാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പെട്രോൾ മാനുവലാണ്. ഒന്നാം തരം വാഹനമാണ്. ഇനി എനിക്ക് സ്കോഡയുടെ തന്നെ ഒരു മോഡൽ വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഒക്ടേവിയാണ് മനസ്സിലുള്ളത്. ആ മോഡൽ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ പുതിയ ഒക്ടേവിയ ലോഞ്ച് ചെയ്യാൻ പോവുകയാണല്ലോ. ഞാൻ അത് ലോഞ്ച് ചെയ്യാൻ വെയിറ്റ് ചെയ്യണോ അതോ ഡിസ്കൗണ്ടൊക്കെ വാങ്ങി ഇപ്പോൾ നിലവിലുള്ള മോഡൽ എടുക്കണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സ്കോഡ ഒക്ടേവിയുടെ ഏറ്റവും പുതിയ മോഡൽ പ്രൊഡക്ഷൻ ആരംഭിച്ച ഇന്ത്യയിലെ പ്ലാന്റിൽ നിന്നും പുറത്തേക്ക് വന്നത്. ഇപ്പോൾ ഉടൻ തന്നെ മെയ് 1 തന്നെ അതിൻ്റെ വിൽപ്പന ആരംഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏപ്രിൽ അവസാനത്തോടു കൂടി തന്നെ നമുക്ക് ഡീലർഷിപ്പുകളിൽ വാഹനം എത്താനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ ഏറ്റവും അറ്റത്തെത്തി നിൽക്കുന്നൊരു സമയത്താണ് ഇപ്പോൾ മിഥുൻ ചോദിച്ചിരിക്കുന്നത്, പഴയ ഒക്ടേവിയ എടുക്കണോ പുതിയ ഒക്ടേവിയ എടുക്കണോ എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ പുതിയ ഒക്ടേവിയ തന്നെ എടുക്കേണ്ടത്. കാരണം ഓരോ പുതിയ വാഹനം വരുമ്പോഴും അത് വളരെ കാര്യമായ രീതിയിൽ അപ്ഡേറ്റഡ് ആയിരിക്കും. പല കാര്യങ്ങളിലും കാണാനുള്ള ഭംഗി മാത്രമല്ല, ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ കണക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കണക്ടിവിറ്റിയുടെയൊക്കെ ഓരോ പുതിയ സങ്കേതങ്ങൾ പുതിയ വാഹനങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അപ്ഡേഷൻസ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ കാണാൻ വളരെ ഭംഗിയുള്ള ഒരു മോഡലാണ് ഏറ്റവും പുതിയ ഒക്ടേവിയ. അതായത് സൂപ്പർബ് എന്ന മോഡലിൻ്റെ ഏതാണ്ട് ആ ഒരു വലിപ്പം തോന്നുന്ന രീതിയിൽ ഉള്ള ഡിസൈൻ രീതികളാണ് ഏറ്റവും പുതിയ ഒക്ടേവിയയിൽ പ്രയോഗിച്ചിരിക്കുന്നത്. എന്ന് തന്നെയുമല്ല, പിൻഭാഗം കണ്ടാൽ ഏകദേശം പുതിയ സൂപ്പർബ് തന്നെയാണ് എന്ന് പറയാം. മുൻഭാഗത്തും ഗ്രില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. മുൻഭാഗമൊക്കെ പരന്ന് വിശാലമായിട്ട് കിടക്കുന്ന രീതിയിലാണ് ഏറ്റവും പുതിയ ഒക്ടേവിയയുടെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. 2019 ഒടുവിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വന്ന മോഡലാണിപ്പോൾ ഏറ്റവും പുതിയ ഒക്ടേവിയയുടെ വരാൻ പോകുന്നത്. 2020 ആദ്യം തന്നെ ഇന്ത്യയിൽ എത്തേണ്ടതായിരുന്നു. പക്ഷേ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ കാരണം അത് നീണ്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ. ഒരേ ഒരു പോരായ്മയുള്ള പുതിയ ഒക്ടേവിയയ്ക്ക്, അതായത് പെട്രോൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള പോരായ്മ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇറങ്ങിയിരിക്കുന്ന ഒക്ടേവിയ ആദ്യകാലം തൊട്ട് നോക്കുകയാണെങ്കിൽ അധികവും ഡീസൽ എൻജിൻ ഒക്ടേവിയകളായിരുന്നു. കാരണം സ്കോഡയുടെ ഡീസൽ എൻജിൻ ഒന്നാന്തരം എൻജിനാണ്. അതുകൊണ്ട് തന്നെ പലരും ആശ്രയിച്ചിരുന്നത് ഡീസൽ എൻജിനെയാണ്. പക്ഷേ ഇനിയിപ്പോൾ അതുണ്ടാവുകയില്ല, പെട്രോൾ എൻജിൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഫോക്സ്വാഗൺ ഗ്രൂപ്പിൽപ്പെടുന്ന എല്ലാ വാഹനങ്ങളും എല്ലാ കമ്പനികളും ഇപ്പോൾ പെട്രോൾ എൻജിൻ മതി എന്നൊരു തീരുമാനത്തിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്കോഡയിലും ഒക്ടേവിയ പോലുള്ള വാഹനങ്ങളിൽ പോലും ഡീസൽ എൻജിൻ വേണ്ട എന്ന് വെച്ച് പെട്രോൾ എൻജിൻ മാത്രമാക്കിയിരിക്കുന്നത്. 2 ലിറ്റർ 190 BHP പെട്രോൾ എൻജിനായിരിക്കും ഏറ്റവും പുതിയ ഒക്ടേവിയയിൽ വരാൻ പോവുക. ഇപ്പോൾ നിലവിലുള്ള മോഡലിലെ 2 ലിറ്റർ 143 BHP ഡീസൽ എൻജിനാണ് ഇനി മുതൽ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ പറഞ്ഞ മോഡൽ. അതുകൊണ്ട് തന്നെ ഡീസൽ എൻജിനുള്ള ഒക്ടേവിയ വാങ്ങിക്കണമെങ്കിൽ ഇതിപ്പോൾ അവസാനത്തെ അവസരമാണ്. ഇപ്പോൾ നിലവിലുള്ള ഇപ്പോൾ വിൽക്കാതെ കിടക്കുന്ന ധാരാളം ഒക്ടേവിയ ഉണ്ടാകും, അത് എടുക്കാൻ സാധിക്കും. എന്നാൽ പെട്രോൾ എൻജിൻ മതി എന്നാണ് തീരുമാനമെങ്കിൽ തീർച്ചയായിട്ടും പുതിയ ഒക്ടേവിയയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും എക്സ്റ്റീരിയറുള്ള മാറ്റങ്ങൾ കൂടാതെ ഇൻറ്റീരിയറിലും കാര്യമായ മാറ്റങ്ങളുണ്ട്. ഇൻറ്റീരിയർ പാടെ മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. തന്നെയുമല്ല, ഇപ്പോൾ ഏറ്റവും പുതിയ ഒക്ടേവിയ വന്നപ്പോൾ പഴയതിനേക്കാളും 19 mm വീതിയും 15 mm നീളവും കൂടിയിട്ടുണ്ട് എന്നൊരു വ്യത്യാസം കൂടിയുണ്ട്. അതായത് ഇൻറ്റീരിയർ സ്പേസ് വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഏതാണ്ട് സൂപ്പർബിൻ്റെ ലീഗിലേക്കാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഒക്ടേവിയ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം. ഇൻറ്റീരിയറിൽ പുതിയ വലിയ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ വന്നിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇൻറ്റീരിയറിൻ്റെ പടങ്ങളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും പാടെ വ്യത്യാസമുള്ള മോഡലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ പഴയ മോഡൽ വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിച്ച് 2 ദിവസം കഴിയുമ്പോൾ തന്നെ പുതിയ മോഡലുകൾ റോഡിലെല്ലാം കാണുമ്പോൾ വലിയ വിഷമം തോന്നും ഇതിന്. അതുകൊണ്ട് പെട്രോൾ എഞ്ചിനാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പുതിയ മോഡൽ തന്നെ വാങ്ങുക. എന്നാൽ ഡീസൽ എഞ്ചിനാണ് വേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പഴയ മോഡൽ കിടക്കുന്നതിലൊരെണ്ണം സ്വന്തമാക്കുക. അടുത്ത ചോദ്യം അർഷാദ് റോഷൻ ആണ് അയച്ചിരിക്കുന്നത്. അതും സ്കോഡയെ പറ്റി തന്നെയാണ്. സ്കോഡ റാപ്പിഡ് ഒരുപാട് കാലമായി മനസ്സിലുള്ള ഒരു വാഹനമാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്വിഫ്റ്റ് അപ്ഗ്രേഡ് ചെയ്ത് റാപ്പിഡ് വാങ്ങിക്കണമെന്നുണ്ട്. ചേട്ടൻ്റേത് ഉൾപ്പെടെ പലരുടെയും റിവ്യൂ കണ്ടെങ്കിലും കൃത്യമായൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. മെയിൻ്റനൻസ് കോസ്റ്റ് ഘടകമാണ്. റാപ്പിഡിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സ്കോഡ പോലുള്ള വാഹന നിർമ്മാണ കമ്പനികളുടെ കാര്യത്തിൽ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ സ്കോഡ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, സ്കോഡ അതുപോലെ ഫോർഡ് തുടങ്ങിയ വാഹന നിർമ്മാണ കമ്പനികളുടെ കാര്യത്തിൽ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ള ഏറ്റവും വലിയ പേടി അതിഭയങ്കരമായ മെയിൻ്റനൻസ് കോസ്റ്റാണ് കമ്പനികളുടെ വാഹനങ്ങൾക്ക് എന്നുള്ള കാര്യമാണ്. അതൊക്കെ ആദ്യകാലത്തെ പ്രശ്നങ്ങളായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ അവരെല്ലാവരും തന്നെ സർവീസ് കോസ്റ്റ് കാര്യമായ രീതിയിൽ കുറച്ചിട്ടുണ്ട്. കൂടാതെ ധാരാളം സർവീസ് വാറണ്ടികളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് വലിയ പ്രശ്നമായിട്ട് കാണേണ്ടതില്ല. സ്കോഡയുടെ കാര്യത്തിൽ സ്കോഡയുടെ ആദ്യകാല ഡീലർമാരുണ്ടാക്കി വെച്ചൊരു ചീത്തപ്പേരാണിത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. എന്നാലും ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, നല്ല ഡീലേഴ്സും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം പേടിക്കേണ്ടതില്ല. പിന്നെ പേഴ്സണലി എനിക്ക് ഏറ്റവും അധികം എന്ന് പറയുന്നത് നമ്മൾ ലാലുലക്സിന് ഓർത്തു പോകും. പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വളരെ മനോഹരമായ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു സെഡാനാണ് റാപ്പിഡ്. അതിൻ്റെ ഒരു നിർമ്മാണ നിലവാരം എന്ന് പറയുന്നത് അമ്പരപ്പിക്കുന്നതാണ്. അതായത് എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യം, അതിൻ്റെ ഒരു സഹോദരൻ എന്ന് വിളിക്കാവുന്ന ഫോക്സ് വാഗൺ വെൻറ്റോയേക്കാളും നിർമ്മാണ നിലവാരം എങ്ങനെയൊക്കെയോ നമുക്ക് റാപ്പിഡിൻ്റെ കാര്യത്തിൽ തോന്നും. റാപ്പിഡിൻ്റെ ഉൾഭാഗത്ത് ഇരുന്ന് കഴിയുമ്പോൾ കുറേ കൂടി വളരെ സേഫായൊരു വാഹനത്തിൻ്റെ ഉൾഭാഗത്തിരിക്കുന്നൊരു ഫീൽ വരും, വളരെ സ്റ്റേബിളായ ഒരു വാഹനത്തിനുള്ളിരിക്കുന്ന ഫീൽ വരും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്ന രീതിയിലുള്ളൊരു സുരക്ഷിതത്വ ബോധം വരും. എന്നാൽ ഈ രണ്ട് വാഹനങ്ങളുടെയും ബോഡി പാനൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അറിയാം. ഇവിടെ എന്തായാലും കുറേ കൂടി സുരക്ഷിതത്വ ബോധം നമുക്ക് റാപ്പിഡിൻ്റെ ഉൾഭാഗത്തിരിക്കുമ്പോൾ തോന്നുമെന്നുള്ളത് സ്ഥിരമായിട്ട് അത് ഓടിക്കുന്ന എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. 999cc 3 സിലിണ്ടർ TSI പെട്രോൾ എഞ്ചിൻ മാത്രമാണ് ഇപ്പോൾ റാപ്പിഡിനുള്ളത്. ഞാൻ നേരത്തെ ഒക്ടേവിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഡീസൽ എഞ്ചിൻ മോഡൽ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ പെട്രോൾ എഞ്ചിൻ മോഡൽ മാത്രമേ ഉള്ളൂ റാപ്പിഡിന്. ഇത് 110 BSP ആണ്. പഴയ 1.6 ലിറ്റർ എഞ്ചിനേക്കാൾ 5 BSPയും 22 Nm ടോർക്കും കൂടുതലുണ്ട് ഈ എഞ്ചിന്. അതായത് 600cc എടുത്ത് കളഞ്ഞിട്ട് പോലും എഞ്ചിൻ പവർ കൂടിയാണ് ഉണ്ടായത്, ടോർക്ക് കൂടിയാണ് ഉണ്ടായത്. ആ രീതിയിലുള്ള സാങ്കേതികവിദ്യയാണ് ഏറ്റവും പുതിയ 3 സിലിണ്ടർ 1 ലിറ്റർ എഞ്ചിനിലേക്ക് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. 22.56 km/L കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന മൈലേജാണ്. അത് കമ്പനി അവകാശപ്പെടുന്ന മൈലേജാണ് കേട്ടോ, അത് കിട്ടുമെന്നൊന്നും വിചാരിക്കരുത്. എപ്പോഴും കമ്പനികൾ പറയുന്ന മൈലേജിൻ്റെയൊക്കെ ഒരു 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 40% കുറച്ചൊക്കെ മനസ്സിൽ കണ്ടാൽ മതി. അതുകൊണ്ട് തന്നെ 22.56 km/L എന്നൊരു മൈലേജൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിൽ കാണേണ്ടത് ഏകദേശം 18 km മൈലേജ് എന്നുള്ള കാര്യമാണ്. പിന്നെ 10.13 സെക്കൻഡ് മതി 100 km വേഗതെടുക്കാൻ ഇപ്പോൾ ഏറ്റവും പുതിയ 1 ലിറ്റർ എഞ്ചിനോട് കൂടിയ റാപ്പിഡിന്. അതൊക്കെ ഗംഭീരമായ ഫിഗേഴ്സ് ആണെന്ന് പറയേണ്ടി വരും. പിന്നെ ഇൻറ്റീരിയർ ഡിസൈനർ അല്പം പഴക്കമായി തുടങ്ങി എന്നുള്ള സത്യമാണ്. ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇൻറ്റീരിയർ അല്ല ഇപ്പോൾ റാപ്പിഡിനുള്ളത്. ശരിക്കും റാപ്പിഡും വെൻഡോ പോലെയുള്ള വാഹനങ്ങൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഇപ്പോൾ ജോലിയൊക്കെ കിട്ടിത്തുടങ്ങിയ പ്രൊഫഷണലുകളാണ്, ചെറുപ്പക്കാരാണ്. അങ്ങനെയുള്ളപ്പോൾ കുറേ കൂടി എക്സൈറ്റ്മെൻറ്റ് കൊടുക്കാവുന്ന ഇൻറ്റീരിയർ വേണ്ടതായിരുന്നു, പക്ഷേ അത് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. ഡാഷ്ബോർഡൊക്കെ ഒരു പഴയ രീതിയിലുള്ള ഡാഷ്ബോർഡൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആ ഒരു പഴക്കത്തിനൊരു ഒരു ഭംഗം വരുത്തുന്നതെന്ന് പറയുന്നത് നടുവിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന 8 ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീനാണ്. അത് കാണുമ്പോഴാണ് കുറച്ചൊക്കെ ആധുനികമാണല്ലോ എന്ന് നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു പഴക്കം തീർച്ചയായിട്ടും തോന്നും. ഇൻറ്റീരിയർ സ്പേസ്, കംഫർട്ട്, മികച്ച സസ്പെൻഷൻ എന്നീ മേഖലകളിലെല്ലാം റാപ്പിഡ് മികച്ചു നിൽക്കുന്നു. എങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ മോണ്ടി കാർലോ എന്ന് പറയുന്നൊരു എഡിഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ വന്നിട്ടുണ്ടെന്നല്ല, അതുണ്ട്, എക്സിസ്റ്റിംഗ് ആണ്. അപ്പോൾ മോണ്ടി കാർലോ എഡിഷൻ വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ കുറേ സാധനങ്ങൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പുകൾ, റെയിൻ സെൻസിങ് വൈപ്പറുകൾ, 16 ഇഞ്ച് അലോയ് വീൽ, ടിൽറ്റ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ്, പിന്നിലും AC വെൻ്റ്, റിയർ വ്യൂ ക്യാമറ, ക്ലൈമറ്റ് കൺട്രോൾ എന്നിവയൊക്കെ ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയുമല്ല, ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലുണ്ട്. അതിന്മേൽ ഗ്രിപ്പുള്ളൊരു കുഷനിങ് പോലുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിലും മറ്റേ റെഡ് സ്റ്റിച്ചിങ് എന്നിവയും മോണ്ടി കാർലോയുടെ എഡിഷൻ്റെ പ്രത്യേകതകളാണ്. അതായത് സീറ്റിൻ്റെ കാര്യത്തിലായാലും സ്റ്റിയറിങ്ങിൻ്റെ കാര്യത്തിലായാലും കോൺട്രാസ്റ്റ് സ്റ്റിച്ചിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെയൊക്കെ നിറത്തിൽ തന്നെ വ്യത്യാസം കൊടുത്തിട്ടുണ്ട്, ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ മോണ്ടി കാർലോ എഡിഷനിലുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റീരിയറിൽ മോണ്ടി കാർലോ എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. ഒരല്പം വില കൂടുമെങ്കിലും ഇത്രയും സൗകര്യങ്ങൾ കൂടുതലുണ്ട് മോണ്ടി കാർലോ എഡിഷന്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ റാപ്പിഡ് വാങ്ങിക്കുകയാണെങ്കിൽ മോണ്ടി കാർലോയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ആകുമ്പോൾ ഫുൾ പാക്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വാഹനമാണ് കിട്ടുക. അപ്പോൾ മോണ്ടി കാർലോ ഒന്ന് കാണുക, ഓടിച്ചു നോക്കുക. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്ന വൈശാഖ് കണ്ണനാണ്. ഞാനൊരു മഹീന്ദ്ര താർ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒമാനിലാണ് ജോലി ചെയ്യുന്നത്. വർഷത്തിൽ 2 മാസത്തിൽ കൂടുതൽ നാട്ടിൽ കാണില്ല. അതുകൊണ്ട് തന്നെ 7000 മുതൽ 10000 km വർഷത്തിൽ ഉപയോഗിക്കൂ. ഡീസലാണോ പെട്രോളാണോ എനിക്ക് യോജിക്കുക? ഓട്ടോമാറ്റിക് മോഡലാണ് നോക്കുന്നത്. ഇത്രയുമാണ് പറഞ്ഞിരിക്കുന്നത്. മഹീന്ദ്ര താർ തട്ടിയിട്ട് നടക്കാൻ വയ്യ റോഡിൽ എന്നുള്ള അവസ്ഥയാണ്, അതുപോലെയാണ് വിറ്റുപോകുന്നത്. മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടത് ധാരാളം സ്ത്രീകൾ താർ ഓടിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ്. സ്ത്രീകൾക്ക് എപ്പോഴും വളരെ മസിൽ പവറുള്ള വാഹനങ്ങൾ ഇഷ്ടമാണ്. പക്ഷേ ഇത്രയും കാലം എന്തുകൊണ്ടാണ് താർ സ്ത്രീകൾ അധികം ഓടിക്കായിരുന്നെന്ന് ചോദിച്ചാൽ അതിന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ലായിരുന്നു എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വന്നതോടുകൂടി സ്ത്രീകൾ ഇഷ്ടപ്പെട്ട വാഹനമായിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകനായ KG ജോർജിൻ്റെ മകൾ താരയൊക്കെ താർ ഓടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. അങ്ങനെ ധാരാളം സ്ത്രീകളാണ് ഇപ്പോൾ ഓടിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക്, അതായത് ഒരു ഫാമിലി കാർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇൻഡിവിജ്വലി പലർക്കും ഇഷ്ടപ്പെടുന്ന, പലരും ഒറ്റയ്ക്കൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന വാഹനമാണ് താർ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ പ്രശ്നമായിട്ടും നമുക്ക് പറയാനുള്ളത്. അതൊരു ഫാമിലി കാറായിട്ടൊന്നും താറിനെ കാണരുത്. 2 പേർക്ക് സുഖമായിട്ട് സഞ്ചരിക്കാം. പിൻഭാഗത്തേക്ക് കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടാണ്. കൂടാതെ പിൻഭാഗത്ത് ലെഗ് സ്പേസ് അല്പം കുറവാണ്. പിന്നെ ഒരു പിടുത്തംപെട്ട ഇരിപ്പാണ് പിൻഭാഗത്തു നിന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് മുൻഭാഗത്ത് നമ്മളിരിക്കുമ്പോൾ കിട്ടുന്നൊരു സേഫ്റ്റി ഫീല് പിൻഭാഗത്ത് കിട്ടില്ല. വളരെ കുറഞ്ഞ ഫീച്ചേഴ്സൊക്കെ പിന്നിലിരിക്കുന്നവർക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പിൻഭാഗത്ത് കയറാനും ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടാണ്. വളരെ ഉയർന്നൊരു പ്രൊഫൈലാണ് ആ വാഹനത്തിനുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അല്ല പിൻഭാഗത്തെ സൈഡ് വിൻഡോകളൊന്നും നമുക്ക് ഗ്ലാസ്സൊന്നും മാറ്റാനാവില്ല. അപ്പം അതിൻ്റെ അത് കയറി അങ്ങനെ ഫിറ്റായിട്ട് ഇരിക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മറ്റൊരു കാര്യം, പിൻഭാഗത്ത് ഒരു നിര സീറ്റ് ഉള്ളെങ്കിൽ പോലും ബൂട്ട് സ്പേസ് ഒക്കെ കുറവാണ് താറിന്. അപ്പോൾ നമ്മൾ 4 പേര് വളരെ ദീർഘദൂര യാത്ര പോവുകയും ധാരാളം ലഗേജ് കയറ്റിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു പ്രാക്ടിക്കൽ പ്രശ്നം താറിന് അനുഭവപ്പെടാം. പക്ഷേ 2 പേർക്ക് ഏറ്റവും സുഖമായിട്ട് സഞ്ചരിക്കാവുന്നൊരു വാഹനമാണ് താറ് എന്ന് തന്നെ. പോലെ എവിടെയും കയറ്റിക്കൊണ്ട് പോകാമെന്നുള്ളത് തന്നെ നമുക്കൊന്നും പേടിക്കേണ്ട. വെള്ളക്കെട്ടായാലും മലയായാലും കുന്നായാലും എന്തിലും കയറി പോകുന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ നമുക്ക് പേഴ്സണലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു വാഹനമായിട്ട് വേണം താറിനെ കാണാൻ. പിന്നെ മറ്റൊരു കാര്യം ചോദിച്ചിരിക്കുന്നത് ഡീസൽ വേണോ പെട്രോൾ വേണോ എന്നുള്ള കാര്യമാണ്. അതും എൻ്റെ പേഴ്സണലായിട്ട് ഉള്ളൊരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിൻ ഓട്ടോമാറ്റിക്കുള്ള ഡീസൽ എഞ്ചിൻ മോഡൽ വാങ്ങിക്കുക എന്നുള്ളതാണ്. ഞാനത് 2-3 തവണ ഓടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് പെട്രോൾ എഞ്ചിൻ പവറിൻ്റെ കാര്യത്തിലൊന്നും മോശമല്ലെങ്കിലും ഇത്രയും വെയിറ്റുള്ളൊരു വാഹനത്തിൽ വെയിറ്റ് കുറഞ്ഞ ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ചപ്പോൾ ഒരല്പം സ്റ്റെബിലിറ്റി പ്രശ്നം എനിക്ക് തോന്നി. അതായത് ഡീസൽ എഞ്ചിനാകുമ്പോൾ അങ്ങനെ ഹെവി സാധനമാണ്, മുൻഭാഗത്ത് അങ്ങനെ ഇരിക്കുകയും ആ ഒരു ഹെവിനെസ് നമുക്ക് ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യുകയും ചെയ്യും. പക്ഷേ ഡീസൽ പെട്രോൾ എഞ്ചിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. കുറച്ചൊരു ബമ്പിയാണ് മുൻഭാഗത്ത് ഈ ഒരു വെയിറ്റ് കുറഞ്ഞ വാഹനമായതുകൊണ്ട് തന്നെ. പക്ഷേ ഡീസൽ എഞ്ചിനാകുമ്പോൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ബോണറ്റിനുള്ളിൽ, അതിൻ്റെ വെയിറ്റും തീർച്ചയായിട്ടും നമുക്ക് ഓടിക്കുമ്പോൾ അനുഭവപ്പെടും. റോഡ് ഗ്രിപ്പ് കൂടുന്നുണ്ട്, എങ്ങനെ വേണമെങ്കിലും വളവുകളൊക്കെ വീശാവുന്ന രീതിയിലുള്ള റോഡ് ഗ്രിപ്പ് കിട്ടുന്നുണ്ട്, വളരെ കോർണറിങ് എബിലിറ്റിയൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. പെട്രോൾ എഞ്ചിൻ 2 ലിറ്റർ 150 bhp ആണ്, വളരെ സ്മൂത്തും റിഫൈൻഡുമൊക്കെയാണ് എഞ്ചിൻ. എന്നാൽ ഹൈ ഡ്രൈവിംഗ് എഞ്ചിനാണ് എന്ന് പറയാനാവില്ല. 5500 rpm ആണ് റെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകുന്നില്ല. ആ ഒരു മര്യാദയ്ക്ക് ഓടിച്ചു പോകുന്ന എഞ്ചിൻ എന്ന് മാത്രമാണ് നമുക്ക് പെട്രോൾ എഞ്ചിനെ വിളിക്കാവുന്നത്. പിന്നെ 15.2 km ആണ് കമ്പനി പെട്രോൾ എഞ്ചിന് പറയുന്ന മൈലേജ്. പക്ഷേ ഒരിക്കലും അത് കിട്ടില്ല എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു വാഹനത്തിന് ഒരിക്കലും അത്ര മൈലേജ് കിട്ടില്ല. അപ്പോൾ സ്ഥിരമായിട്ട് ഓടിക്കുന്നവരൊക്കെ പറയുന്നത് 7 to 10 ആണ് മൈലേജ് കിട്ടുമെന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു വിലയ്ക്ക് 7 to 10 വളരെ കുറവാണ് മൈലേജ് എന്നുള്ള കാര്യവും മനസ്സിൽ വയ്ക്കുക. ഡീസൽ എഞ്ചിൻ 2.2 ലിറ്റർ 130 bhp ആണ്. ക്ലെയിംഡ് മൈലേജ് 13 km/l ഉള്ളൂ എങ്കിൽ പോലും പലപ്പോഴും ഡീസൽ എഞ്ചിനുകളുടെ കാര്യത്തിൽ കമ്പനികൾ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് മൈലേജ് കിട്ടുമെന്നുള്ളൊരു പ്രതിഭാസം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്നുമില്ല 13 km എങ്കിലും കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ അതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണെങ്കിലും വളരെ സ്മൂത്താണ്. പണ്ടൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ താറ് കണ്ട് കൊതിച്ചിട്ടുണ്ടെങ്കിലും വാങ്ങിക്കായിരുന്നതെന്ന് വെച്ചാൽ അതിന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ലായിരുന്നുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ താറ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വന്നിട്ടുണ്ട്. പിന്നെ ആ കാഴ്ചയിൽ ഇങ്ങനെ ആണത്തം നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടും ഓടിച്ച് നോക്കുക. പക്ഷേ ഇഷ്ടപ്പെടാൻ പോകുന്ന ഡീസലായിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിപ്പോൾ പെട്രോൾ ഡീസലും വാങ്ങിച്ച പലരോടും സംസാരിച്ചപ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടത്, അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടതെന്ന് പറയാവുന്നത് തന്നെ ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ആ ഒരു വെയിറ്റും ആ റോഡ് ഗ്രിപ്പും തീർച്ചയായിട്ടും അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. അപ്പോൾ അതൊന്ന് ഓടിച്ച് നോക്കുക. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് നൗഷാദ് അലി അസർ ആണ്, മണ്ണാർക്കാട് നിന്നും. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് 2014 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ ഓട്ടോമാറ്റിക്കാണ്. ഇതൊരു ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാതിരുന്ന കാലത്താണ് ഈ വാഹനം വാങ്ങിയത്. ഈ ഗിയർ ബോക്സിന് പണി വന്നാൽ അടിത്തറ ഇളകുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ മെയിൻ്റനൻസ് വന്നാൽ ഏറ്റവും ചിലവ് കുറഞ്ഞുള്ള ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് AMT ആണ്, അതായത് ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സാധാരണക്കാരുടെ വാഹന നിർമ്മാണ കമ്പനി എന്ന് നമുക്ക് വിളിക്കാവുന്ന മാരുതി സുസുക്കി ആദ്യമായി കൊണ്ടുവന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്, ആദ്യമായിട്ട് കൊണ്ടുവന്നല്ല, ആധുനിക കാലത്ത് ആദ്യമായിട്ട് കൊണ്ടുവന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് AMT ആണ്. അപ്പോൾ AMTക്ക് എന്തെങ്കിലുമൊക്കെ പണി വന്നാൽ പോലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് പരിഹരിച്ചു പോകാൻ സാധിക്കും. അങ്ങനെയാണ് സാധാരണക്കാരൻ്റെ ഇഷ്ടപ്പെട്ട ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്നുള്ള പേര് ഈ ഒരു AMT ട്രാൻസ്മിഷൻ കിട്ടിയത്. അതിനുശേഷം ടാറ്റ ഉൾപ്പെടെയുള്ള പല വാഹന നിർമ്മാണ കമ്പനികളും AMTയെ ആശ്രയിക്കുന്നുണ്ട്. എന്തിനും നമ്മുടെ റെനോ ഡസ്റ്ററിൻ്റെ ഡീസലിൽ പോലുമുള്ള AMT ട്രാൻസ്മിഷനാണ്. അത് ഇതുകൊണ്ടാണ് വളരെ ചിലവ് കുറഞ്ഞ മെയിൻ്റനൻസ് കോസ്റ്റ് അതിന് വരികയുള്ളൂ എന്നുള്ള കാര്യമാണ്. ഇതുകൂടാതെ CVT, ടോർക്ക് കൺവേർട്ടർ, ഡ്യുവൽ ക്ലച്ച്, DSG, 9 സ്പീഡ്, 10 സ്പീഡ് ഇങ്ങനെ കിടക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകളെല്ലാം തന്നെ. പക്ഷേ ഓടിക്കാനുള്ള ഹരം വേണമെങ്കിൽ AMT ഓടിച്ചിട്ട് കാര്യമില്ല. കാരണം AMTക്ക് എപ്പോഴും ഒരു ലാഗുണ്ട്. AMT ഓടിക്കുമ്പോൾ നമുക്ക് ഓരോ ഗിയർ ഷിഫ്റ്റിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു അകലം നമുക്ക് അറിയാൻ സാധിക്കും. മുന്നോട്ട് ഇങ്ങനെ ഒന്ന് ആഞ്ഞ് ഓരോ ഗിയർ മറബിളും ഇങ്ങനെ ഒന്ന് ആഞ്ഞ് പോകുന്ന, അതായത് നമ്മൾ മാനുവൽ ട്രാൻസ്മിഷൻ ഓടിച്ചു പോകുമ്പോൾ എങ്ങനെയാണ് ഓരോ ഗിയർ ഷിഫ്റ്റിൽ നമ്മളിങ്ങനെ നായുന്നത്, അത് നമുക്ക് തീർച്ചയായിട്ടും AMT ഓടിക്കുമ്പോഴും അനുഭവപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഹരത്തോടുകൂടി വാഹനം ഓടിച്ചു പോകുന്നവർക്കൊന്നും ഈ AMT എന്ന് പറയുന്ന സംഭവം ഇഷ്ടമല്ല. നേരത്തെ നമ്മൾ മറ്റേതെങ്കിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓടിച്ചിട്ടുള്ളവർക്കും ഈ AMT ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. ആദ്യമായി ഓട്ടോമാറ്റിക് ഓടിച്ചു തുടങ്ങുന്നവർക്കാണ് AMT ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. കാരണം അവരതിനു മുമ്പ് ഓട്ടോമാറ്റിക് ഇങ്ങനെ ഓടിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ പറഞ്ഞ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകൾ, അതായത് CVT, ടോർക്ക് കൺവേർട്ടർ ടൈപ്പ്, അതുപോലെ DSG അങ്ങനെയുള്ളതിനൊക്കെ മെയിൻ്റെനൻസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ വന്നു കഴിഞ്ഞാൽ നൗഷാദിൽ പറഞ്ഞ പോലെ തന്നെ കീശ കാലിയാകാനുള്ള സാധ്യതയുണ്ട്, കാര്യമായ രീതിയിൽ മെയിൻ്റെനൻസ് കോസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിൽ വയ്ക്കുക. എന്നാലും ഇത്രയും കാലം ഇതൊന്നും അറിയാതെ ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ഉള്ള സ്വിഫ്റ്റ് ഡിസയർ ഓടിച്ചാണെന്ന് നൗഷാദിലേക്ക് പേടി തോന്നി തുടങ്ങിയത് ഇപ്പോൾ ഈ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളെ പറ്റി കൂടുതൽ പഠിച്ചപ്പോഴാണെന്ന് തോന്നുന്നു. എന്തായാലും ഡ്രൈവിംഗ് രീതികളൊന്ന് ചിട്ടപ്പെടുത്തിയാൽ വലിയ മെയിൻ്റനൻസ് കോസ്റ്റൊന്നും ഇല്ലാതെ ഇത്തരത്തിലുള്ള എല്ലാ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുള്ള വാഹനങ്ങളും ഓടിച്ചു നടക്കുക എന്നുള്ളതാണ് സത്യം. നമ്മൾ നമ്മുടെ ഡ്രൈവിംഗ് ഒന്ന് മയപ്പെടുത്തുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനങ്ങളെന്ന് പറഞ്ഞാൽ ഈ ക്ലച്ച് ചവിട്ടണ്ട അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ നമുക്ക് തോന്നുന്ന പോലെയൊക്കെ ഓടിച്ചു നടക്കും. അത് പാടില്ല, കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ടോക്കൺ ബട്ടറിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഒന്ന്, രാവിലെ കാർ സ്റ്റാർട്ട് ചെയ്ത് 1 മിനിറ്റ് വാഹനം ഐഡിലിങ്ങിൽ നിർത്തുക, അതായത് ഓടിച്ചുകൊണ്ട് പോകാതെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നിർത്തുക. എൻജിൻ ഓയിൽ കൃത്യമായി എല്ലായിടത്തേക്കും പരക്കാനാണ് ഇത് അങ്ങനെ പറയുന്നത്. അപ്പോൾ അത് എൻജിൻ ലൈഫ് കൂട്ടും. അതുപോലെ ഇത്തരത്തിലുള്ള ട്രാൻസ്മിഷൻ ഓയിലുകളായാലും എല്ലാത്തിനും ഒന്ന് കൃത്യമായ രീതിയിൽ എല്ലായിടത്തും എത്താനുള്ള സമയം കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഡ്രൈവ് മോഡിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പൂർണ്ണമായിട്ട് നിർത്താതെ റിവേഴ്സിലേക്കോ പാർക്കിലേക്കോ ഒന്നും മാറ്റരുത് എന്നുള്ള കാര്യമാണ്. അത് വലിച്ചിടുകയാണ് ചെയ്യുക. അതായത് വളരെ എളുപ്പത്തിലെ വീടില്ല വലിച്ചിടും പലപ്പോഴും പാർക്കിലേക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ മാനുവൽ ട്രാൻസ്മിഷനുള്ള വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇറക്കമൊക്കെ ഇത് വേണമെങ്കിൽ ന്യൂട്രലിലേക്കൊക്കെ മാറ്റിയിട്ട് ഓടിക്കും. അതേ രീതിയിൽ നമ്മൾ പാർക്കിലേക്ക് റിവേഴ്സിലേക്കൊക്കെ വലിച്ചിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങളുണ്ടാകും ഈ ഗിയർ ബോക്സിനെന്നുള്ളത് ശ്രദ്ധിക്കുക. പക്ഷേ ഇപ്പോൾ ഏറ്റവും ആധുനികമായ വാഹനങ്ങളിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മോഡൊന്നും മാറ്റാൻ പറ്റില്ല, ആ രീതിയിൽ അത് ലോക്ക്ഡാണ്. പക്ഷേ പഴയ ചില വാഹനങ്ങൾ ഇപ്പോഴും സാധിക്കും, പക്ഷേ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. മൂന്നാമത്തെ കാര്യം, എപ്പോഴും അര ടാങ്ക് ഇന്ധനമെങ്കിലും നിലനിർത്തുക എന്നുള്ള കാര്യമാണ്. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഞാനാണെന്നാണ് എനിക്ക് തന്നെ അഭിപ്രായമുള്ളത്. കാരണം ഞാൻ എപ്പോഴും വളരെ കുറച്ച് പെട്രോൾ അടിക്കുകയുള്ളൂ. 500 രൂപയാണ് അങ്ങേയറ്റം ഞാൻ അടിക്കുന്ന ഒരു തുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ കൂടെ എൻ്റെ ഫ്രണ്ട് ചോദിച്ചുള്ളൂ, നിങ്ങളുടെ വണ്ടി പെട്രോൾ അടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി അല്ലാന്ന് തോന്നുമല്ലോ എന്ന്. അതായത് ഇത് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു കൊടുക്കേണ്ട വണ്ടിയാണ്, അധികം പെട്രോൾ അടിച്ചിടണ്ട എന്നുള്ള മട്ടിലാണല്ലോ അടിക്കുന്നതെന്നൊക്കെ തോന്നാറുണ്ട്. ഞാൻ വളരെ വഴി കിടത്തിയിട്ടുണ്ട് എൻ്റെ വണ്ടിയിൽ പെട്രോൾ തീർന്നിട്ട്. അങ്ങനെ പ്രശ്നമുണ്ട്, ഞാൻ മറന്നുപോകും പെട്രോൾ അടിക്കാനൊക്കെ. അപ്പോൾ കുറച്ച് ഓടിക്കഴിഞ്ഞ് വഴിയിലായ പല സംഭവങ്ങളുണ്ട്. എൻ്റെ അമ്മയുടെ അനിയത്തി ഉൾപ്പെടെയുള്ള കുടുംബക്കാരുൾപ്പെടെ വഴി കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ കയറി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് പെട്രോളൊക്കെ ഉണ്ടോ വണ്ടിയിലെന്ന് ചോദിക്കും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ വണ്ടി കയറുന്നൊരു ഇത് അറിയാതെ വഴിയിലാകുന്ന പതിവുമുണ്ട്. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ എന്തായാലും അര ടാങ്ക് ഇന്ധനമെങ്കിലും എപ്പോഴും വാഹനത്തിൽ നിലനിർത്തുക. കാരണം പുതിയ പല വാഹനങ്ങളും ഹൈ പ്രഷർ ഇഞ്ചക്ഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇഞ്ചക്ഷന് വേണ്ട ഇന്ധനം എപ്പോഴും വാഹനത്തിൽ ബാക്കി ഉണ്ടാകണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഫ്യുവലിന് പകരം വായു വലിച്ചെടുക്കും എൻജിൻ. അപ്പോൾ അത് മൊത്തത്തിൽ എൻജിനെ മാത്രമല്ല ഗിയർ ബോക്സിനെയൊക്കെ മൊത്തത്തിലൊന്ന് ബാധിക്കും. കാരണം ആ സിസ്റ്റം മൊത്തത്തിലൊന്ന് താളം തെറ്റുകയാണ് ചെയ്യുക. പെട്രോൾ അല്ലെങ്കിൽ ഡീസലിന് പകരം വായു വലിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഹൈ പ്രഷർ എൻജിനുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അര ടാങ്കെങ്കിലും ഇന്ധനം ബാക്കി നിർത്തുക എന്നുള്ള കാര്യം. അടുത്തതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് നമ്മൾ ആക്സിലേറ്റർ ചാവിട്ടി പിടിച്ച് വാഹനം ഓടിച്ച് പോകാതിരിക്കുക. നമ്മൾ പലപ്പോഴും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ചെയ്യുന്നത്, വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഫുൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് ഒറ്റ എടുപ്പെടുത്ത് പോവുക. അത് ടോർക്ക് കൺവേർട്ടർ സംവിധാനത്തെ ബാധിക്കുന്ന കാര്യമാണ്. അതായത് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പവർ വീലുകളിലേക്ക് എത്തിക്കാൻ ഒരു സമയമുണ്ട്. ആ സമയം കൊടുക്കാതെ ചവിട്ടി പിടിച്ച് ഓടിക്കുക എന്ന് പറയുമ്പോൾ അത് പലതരത്തിലും സാങ്കേതികമായിട്ട് പല പ്രശ്നങ്ങളും അതിന് സംഭവിക്കും. അതുകൊണ്ട് തന്നെ അത് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ ലൈഫ് കൂട്ടാൻ സാധിക്കും. അല്ലാതെ അങ്ങനെ പേടിച്ച് അത് വിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരല്പം മൈലേജ് കുറവാണ് സ്വിഫ്റ്റ് ഡിസയറിൻ്റെ ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള വാഹനത്തിനെന്ന് എനിക്കറിയാം. അത് ഒഴിച്ചു നിർത്തിയാൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചൊന്ന് ശ്രദ്ധിക്കുക, മയത്തിലൊക്കെ പെരുമാറുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സിൻ്റെ ലൈഫ് കൂട്ടാൻ സാധിക്കും. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്ന കൃഷ്ണനാണ്. എൻ്റെ അച്ഛന് ഗ്രാൻഡ് ഐറ്റൻ പെട്രോൾ മാനുവലാണുള്ളത്. 70,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. എനിക്ക് SUVകൾ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ടാറ്റ ഹാരിയർ. എന്നാൽ ടാറ്റയുടെ സർവീസ് നല്ലതല്ല എന്ന് പലരും പറയുന്നു. ഒരു ഹാഷ് ബാക്കിൽ നിന്ന് SUVയിലേക്ക് പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. 15 ലക്ഷം രൂപ വരെ ബജറ്റുണ്ട് എനിക്ക്. ഒരു വാഹനം നിർദ്ദേശിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വാഹനം അപ്ഗ്രേഡ് ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കുടുംബം വലുതാകുന്നു. നമ്മളിപ്പോൾ ഒരു ചെറിയ വാഹനം ഓടിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും മാത്രമായിരിക്കും. അതിനുശേഷം 3-4 വർഷം കൊണ്ട് 2-3 കുട്ടികൾ ഉണ്ടാകുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് വലിയ വാഹനം വേണമെന്നുള്ള ആഗ്രഹം തോന്നുന്നു. അങ്ങനെയാണ് ഒരു കാരണം നമ്മൾ എന്തുകൊണ്ട് വാഹനം അപ്ഗ്രേഡ് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ മനുഷ്യൻ്റെ കാര്യമില്ല, നമുക്ക് മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ തോന്നിയേക്കാം. അതായത് ഒരു വലിയ വാഹനം അല്ലെങ്കിൽ നല്ലൊരു വാഹനം കാണുമ്പോൾ അത് വാങ്ങിച്ചാൽ കൊള്ളാൻ തോന്നും. അപ്പോൾ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വാങ്ങിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. മോഹങ്ങളും സ്വപ്നങ്ങളൊന്നും അടക്കി വയ്ക്കരുതെന്നാണല്ലോ പലരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മോഹങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വാങ്ങിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കൃഷ്ണന് താങ്ങാവുന്നതാണെങ്കിൽ 15 ലക്ഷം രൂപ മുടക്കി ഒരു SUV വാങ്ങിയതിൽ തെറ്റൊന്നുമില്ല. കാരണം ആ പടം ഒരു ജീവിതമേ ഉള്ളൂ. നമ്മൾ ചെറിയ വാഹനം ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ വലിയൊരു വാഹനം വാങ്ങിക്കണം തോന്നുകയും പൈസ ഉണ്ടാവുകയും ചെയ്യണമെങ്കിൽ അതങ്ങ് വാങ്ങിച്ചേക്കുക. അപ്പോൾ ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് കയ്യെത്തി പിടിക്കാവുന്ന ദൂരത്താണെങ്കിൽ കയ്യെത്തി പിടിക്കുക എന്നാണ് എനിക്ക് പറയേണ്ടത്. പിന്നെ ആകെ ഒരു ജീവിതമേ ഉള്ളൂ എന്നാണ് നമ്മളെ പലരും പഠിപ്പിച്ചിരിക്കുന്നത്. വേദപുസ്തകങ്ങളിലൊക്കെ പറയുന്നത് അങ്ങനെയാണ്. പിന്നെ നമ്മൾ ജനിക്കാൻ പോകുന്ന പുഴുവായിട്ടും നരിയായിട്ടും ഒക്കെയാണ് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് വാഹനം വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ 15 ലക്ഷം രൂപ മുടക്കി വാഹനം വാങ്ങിക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ വാഹനം മാറ്റി വലിയൊരു SUVയിലേക്ക് പോവുക. അത് ഒരു സ്റ്റാറ്റസ് സിമ്പിൾ കൂടിയാണെന്നുള്ളതും പറയാതിരിക്കാനാവില്ല. പിന്നെ നമ്മുടെ ജീവിതത്തിൽ സ്വയം നമ്മൾ എന്തൊക്കെയോ നേടി എന്നൊക്കെ തോന്നണമെങ്കിലും നമുക്ക് കുറച്ച് നല്ല രീതിയിലുള്ള വാഹനങ്ങൾ ഓടിക്കുക, നല്ല ഡ്രസ്സ് ഇടുക, അതൊക്കെയാണല്ലോ അതിൻ്റെ രീതി. ഇതൊക്കെ ശരിയാണോയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. എങ്കിൽ പോലും നമുക്ക് സ്വയം ഒരു ഞാനൊന്ന് മെച്ചപ്പെട്ടല്ലോ എന്ന് തോന്നാവുന്നൊരവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ആ ഒരു കാരണം കൊണ്ട് വേണമെങ്കിലും പുതിയ SUVയിലേക്ക് മാറാം. പിന്നെ പവർഫുൾ എഞ്ചിനാണ്, ഇഷ്ടം പോലെ ഇൻറ്റീരിയർ സ്പേസ്, 5-7 പേർക്ക് സുഖമായി സഞ്ചരിക്കാവുന്ന സീറ്റിങ്, ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ, കൂടുതൽ കംഫർട്ട്, കൂടുതൽ ഫീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ വില കൂടിയ വാഹനങ്ങൾ പ്രതീക്ഷിക്കാം. അതെല്ലാം ഈ ഒരു എസ്യുവിയിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഒരു ഗ്രാൻഡ് ഐറ്റൻ പോലുള്ള വളരെ ചെറിയ കോമ്പാക്റ്റ് ആയിട്ടുള്ള മനോഹരമായ പെട്രോൾ എഞ്ചിനുള്ള വാഹനം ഓടിച്ചുകൊണ്ട് നടന്ന ആളെന്നുള്ള നിലയ്ക്ക് വലിയൊരു SUV ഓടിക്കുമ്പോൾ തോന്നാവുന്ന പ്രശ്നം, സിറ്റിയിലൊക്കെ പാർക്കിങ് വലിയ പ്രശ്നം തോന്നാം. തന്നെയുള്ള സിറ്റിയിൽ ഓടിച്ചുകൊണ്ട് നടക്കാൻ തന്നെ ബുദ്ധിമുട്ട് തോന്നാം. കാരണം വളരെ ചെറിയ വാഹനം ഓടിക്കുമ്പോൾ വളരെ രസകരമായിട്ട് സിറ്റിയിലൊക്കെ ഓടിക്കാമെങ്കിൽ ഇതങ്ങനെയല്ല. ഒരു വലിയ പത്തായം പോലെയുള്ള വാഹനം ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ തോന്നുന്ന ബുദ്ധിമുട്ടൊക്കെ തീർച്ചയായിട്ടും വരാം. പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് തീർച്ചയായിട്ടും കൂടുതലായിരിക്കും. പിന്നെ റീസെയിൽ വാല്യൂ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഈ ഒരു ഗ്രാൻഡ് ഐറ്റനും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അത്തരം പ്രശ്നങ്ങൾ വേറെയുണ്ട്. എങ്കിൽ പോലും അതൊരു വലിയ പ്രശ്നമായിട്ട് കാണേണ്ട കാര്യമില്ല. അതൊക്കെ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ്. അതെന്തായാലും മനസ്സിൽ വയ്ക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്റ്റാറ്റസ് സിമ്പിളാണ് വലിയ എസ്യുവികളൊക്കെ ഓടിച്ച് എവിടെയെങ്കിലും ചെന്ന് ഇറങ്ങുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ഒരു ഗ്രാൻഡ് ഐറ്റന് ചെന്ന് ഇറങ്ങുന്ന പോലെ ആയിരിക്കില്ല ആൾക്കാർ കാണുന്നത്. അത് തീർച്ചയായിട്ടും ജീവിതത്തിൽ നമ്മുടെ ഒരു മുന്നേറ്റത്തിന് വഴിയൊരുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ടാറ്റയുടെ സർവീസിങ്ങിനെ പറ്റി പറഞ്ഞിരിക്കുന്നതിൽ പലരും അത് അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പഠിച്ചു. ഞാനത് അടുത്ത കാലത്തൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ പറയുകയും ചെയ്തു. അതായത് വളരെ പെട്ടെന്ന് നമുക്ക് ജീവിതത്തിൽ അങ്ങനെ ഭീകരമായ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായി കഴിയുമ്പോൾ നമ്മളൊന്ന് അസ്തപ്രജ്ഞരായിട്ട് നിന്ന് പോകും എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൊരു സംഭവമാണ് ഇപ്പോൾ ടാറ്റയ്ക്ക് സംഭവിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് ടാറ്റ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിൽപ്പനയാണ് ടാറ്റയുടെ വാഹനങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിൽപ്പന എന്ന് പറഞ്ഞാൽ കുതിച്ചു കയറിയ വിൽപ്പനയായിട്ട് ഒപ്പം നിൽക്കാൻ ടാറ്റയുടെ സർവീസിനൊന്നും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അതായത് പഴയൊരു മട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് ടാറ്റ. അപ്പോൾ ടാറ്റയിലേക്ക് പെട്ടെന്ന് ഈ ഒരു വിൽപ്പന വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സർവീസ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ, സെയിൽസും സർവീസും എല്ലാം തന്നെ അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു കാലമാണ്. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ പല ഡീലർഷിപ്പുകളിലും വിളിച്ച് സംസാരിച്ചു. അവരൊക്കെ ഇതേ കാര്യം സമ്മതിച്ചു. അത് ഒരു തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ട കാര്യമാണ്, സത്യമാണ്. ഞങ്ങൾ അതുമായിട്ടൊന്നും ഒന്ന് ചേർന്ന് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ എറണാകുളത്തുള്ളൊരു ഡീലർഷിപ്പ് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു പഴയ സർവീസ് ടീമിനൊക്കെ മൊത്തത്തിൽ മാറ്റിയിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവരികയാണ്. പഴയ മട്ടിലുള്ള സർവീസ് രീതികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരെ മാറ്റിയിട്ട്. അപ്പോൾ ആ രീതിയിലുള്ള മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഗ്രാജുവൽ പ്രോസസ്സാണ്, കുറച്ച് സമയമെടുത്തേക്കാം. എന്തായാലും ആ രീതിയിലേക്കുള്ള മാറ്റം സർവീസിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാറ്റ ഹാരിയർ എടുക്കുന്നത് തെറ്റൊന്നുമില്ല. ഇനി ടാറ്റ ഹാരിയറിന് ആ വലിപ്പം വളരെ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഹ്യുണ്ടായി ക്രെറ്റയിലേക്കോ കിയ സോണറ്റിലേക്കോ പോകാം. അതിനൊക്കെ ഒരു അല്പം കൂടി വലിപ്പം കുറവാണ്. കുറച്ചുകൂടി കോമ്പാക്റ്റ് ആയതുകൊണ്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. എങ്കിലും ഹാരിയറാണ് കണ്ണിൽപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും അത് എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് പറയേണ്ടത്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആകാശ് ബി ആണ്. ഞാൻ കഴിഞ്ഞ 3-4 മാസമായി ചോദ്യം അയക്കുന്നു, ഇനിയെങ്കിലും മറുപടി തരണം എന്ന് ശക്തമായ ഭാഷയിലാണ് ആകാശ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മറുപടി പറയുകയാണ്, എനിക്ക് പേടിയാണ്. അപ്പോൾ ഇതാണ് ചോദ്യം. ഞാനൊരു സെക്കൻഡ് ഹാൻഡ് കാർ നോക്കുന്നു. 3 ലക്ഷമാണ് ബജറ്റ്. എനിക്ക് വലിയ ഓട്ടമൊന്നുമില്ല. മൈലേജ് കുറവും സർവീസ് കോസ്റ്റ് കൂടുകയും ചെയ്താൽ പ്രശ്നമാണ്. പക്ഷേ സിവിക്ക് എനിക്ക് വലിയ ഇഷ്ടവുമാണ്. ഹോണ്ട സിവിക്ക് കാലത്തിന് മുമ്പേ സഞ്ചരിച്ചൊരു വാഹനമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. മികച്ച ഇൻറ്റീരിയർ സ്പേസും അതുപോലെ തന്നെ ഗംഭീരമായ എഞ്ചിനുമൊക്കെയുള്ള ഒരു കൊതിപ്പിക്കുന്ന വാഹനമാണ് സിവിക്ക് എന്നുള്ള ഒരു സംശയമില്ല. ഏറ്റവും പുതിയ സിവിക്കല്ല, നമ്മളീ പറയുന്ന സെക്കൻഡ് ഹാൻഡ് സിവിക്കിനെ പറ്റിയാണ്. അതുകൊണ്ട് തൊട്ട് മുന്നിലെ തലമുറയിൽപ്പെട്ട സിവിക്കിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. പലരും ആ സിവിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പലരും അത് വിൽക്കാതെ പുതിയ വാഹനങ്ങൾ വാങ്ങിച്ചപ്പോൾ പോലും സിവിക്ക് നിലനിർത്തുന്നുണ്ട്. അത്രയധികം എല്ലാവർക്കും ഇഷ്ടമാണ് ആ വാഹനം. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്രത്തോളം കാലികമാണ് സിവിക്ക് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം പുതിയ പുതിയ ഫീച്ചേഴ്സ്, കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പുതിയ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പഴയൊരു വാഹനം വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്തിന് USB ചാർജർ പോലും ഇല്ല എന്നുള്ള കാര്യം ആലോചിക്കുക. അത് നമുക്ക് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുണ്ടാകും. എങ്കിൽ പോലും മനസ്സിൽ ആ ഒരു വാഹനം കിടക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ല, അതിന് മുമ്പ് അതിൻ്റെ ഗുണങ്ങളാണല്ലോ പറയേണ്ടത്. എന്താണ് ഗുണങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ആ കാലത്ത് തന്നെ വളരെ സ്പോർട്ടി സെഡാനായിരുന്നു ഹോണ്ട സിവിക്ക്. 1.8 ലിറ്റർ VTEC എഞ്ചിനായിരുന്നു. 132 BSP ആണ് എഞ്ചിൻ പവർ. മൈലേജ് 14 കിലോമീറ്ററാണ് കമ്പനി പറഞ്ഞിരുന്നത്. ഇനി പ്രശ്നങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനമായിട്ട് ഇത് തന്നെയായിരുന്നു പ്രശ്നം. 14 കിലോമീറ്റർ കമ്പനി പറയുന്നുണ്ടായിരുന്നെങ്കിലും 7 തൊട്ട് 10 വരെയായിരുന്നു മാക്സിമം മൈലേജ് എല്ലാവർക്കും കിട്ടിയിരുന്നത്. പെട്രോളിൻ്റെ ആ ഒരു വില വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ മൈലേജ് ആയതുകൊണ്ടാണ് പലരും സിവിക്കിനെ കൈവിട്ടത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവായിരുന്നു. എവിടെ പോയാലും അടി തട്ടുമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. പ്രത്യേകിച്ച് ടൗണിലൊക്കെ നമ്മൾ പോകുമ്പോൾ ചെറിയ ബമ്പൊക്കെ ചാടിയാൽ അപ്പോൾ അടി തട്ടും. അടിവശം ഉറഞ്ഞ് പണ്ടാറടങ്ങിയ സിവിക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം പഴയ സിവിക്കിനുണ്ടായിരുന്ന പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ ലീക്കേജാണ്. അത് പക്ഷേ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. എങ്കിൽ പോലും പല വാഹനങ്ങൾക്കും അത് പറയുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും സിവിക്കിൻ്റെ കാര്യത്തിൽ പറയാവുന്നത്. അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവായതുകൊണ്ട് എപ്പോഴും അടി തട്ടും, മൈലേജ് വളരെ കുറവ്, പിന്നെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ ലീക്കേജ്. ഇത്തരം പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, റിയർ AC, വെൻ്റ്, ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യവും ആലോചിക്കുക. ഏറ്റവും പുതിയ വാഹനങ്ങൾ കാണുമ്പോൾ നമുക്ക് അയ്യോ ഒന്നായി പോകരുത്, അതാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ വളരെ താഴ്ന്ന സീറ്റിംഗ് പൊസിഷനാണ്. ഇപ്പോഴത്തെ പല വാഹനങ്ങൾക്കും, ചെറിയ വാഹനങ്ങൾക്ക് പോലും ഉയർന്ന സീറ്റിംഗ് പൊസിഷനായിരിക്കുമ്പോൾ സിവിക്കിൻ്റെ കാര്യത്തിൽ വളരെ താഴ്ന്ന സീറ്റിംഗ് പൊസിഷനാണ്. അതും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. എങ്കിൽ പോലും ഒരു 3 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ നല്ല വളരെ മികച്ച സിവിക്കുകൾ കിട്ടാം. അതൊരാഗ്രഹമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ സിവിക്കിന്റെ മിക്ക ഭാഗങ്ങളും ആക്കാലത്ത് ഇറക്കുമതി ചെയ്താണ് വന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജാപ്പനീസ് വാഹനമാണത്. പൂർണ്ണമായും വിദേശി എന്ന് പറയാനാവില്ല, അല്ലെങ്കിൽ 80% ജപ്പാനിൽ നിർമ്മിച്ച ഘടകങ്ങൾ തന്നെയാണ് ഇന്ത്യയിലെ സിവിക്കിൽ ഉപയോഗിച്ചിരുന്നത്. വില വളരെ കൂടുതലുമായിരുന്നു സിവിക്കിന് ആ കാലത്തൊന്നും പറയാതിരിക്കാനാവില്ല. പക്ഷേ എങ്കിൽ പോലും ബെൻസിൻ്റെ ഒരു സി ക്ലാസോ അല്ലെങ്കിൽ BMW 3 Series ഒക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച പലരും സിവിക്കിലേക്ക് പോയി. അത്രയധികം ഇൻറ്റീരിയർ സ്പേസും ഓടിക്കാനുള്ള ഹരവുമാണ്. ചവിട്ടി പിടിച്ചാൽ BMW 5 Series പോലും പിടിക്കാവുന്ന അത്രയും എൻജിൻ പവർ എന്നാണ് അന്നത്തെ കാലത്ത് എല്ലാവരും പറഞ്ഞിരുന്നത്. അത് തീർച്ചയായിട്ടും ശരിയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഓടിക്കുമ്പോൾ രസകരമാണ്. ഓട്ടോമാറ്റിക്കും ഗംഭീരമാണ്. ഓട്ടോമാറ്റിക് ഓടിക്കുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം മൈലേജ് കുറയും എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഏറ്റവും പഴയ സിവിക്കിനെ സമീപിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ആഴ്ചയിലെ ചോദ്യോത്തരങ്ങൾ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളുമായിട്ട് ടൈപ്പുള്ള പോപ്പുലർ ഹ്യുണ്ടായിയെ പറ്റിയാണ് അത് പറയാനുള്ളത്. പോപ്പുലർ ഹ്യുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹ്യുണ്ടായി ഡീലർഷിപ്പാണ്. കേരളത്തിൽ 33 സെയിൽസ് സെൻറ്റേഴ്സും 30 സർവീസ് സെൻറ്റേഴ്സും ഉണ്ട്. ഏറ്റവും പുതിയ ഏത് ഹ്യുണ്ടായി വാഹനം വാങ്ങിക്കണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഈ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കാം. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചു തരും. എന്നിട്ടത് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈജു എന്നായർ എന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും വലിയ സമ്മാനങ്ങളാണ്, സർപ്രൈസ് ഗിഫ്റ്റുകളാണ്. തന്നെയുമല്ല, ഹ്യുണ്ടായുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് പോപ്പുലർ ഹ്യുണ്ടായി സമീപിക്കാം. എന്ത് കാര്യത്തിന് സമീപിച്ചാലും ബൈജു എന്നായർ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം പറയുക, അതിൻ്റെ കാഴ്ചക്കാരനാണ് എന്ന് പറയുക. അപ്പോൾ ഏറ്റവും പുതിയ ഹ്യുണ്ടായി വാഹനങ്ങൾ, അത് കറ്റയായാലും വെന്യൂ ആയാലും വെർണ ആയാലും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓടിച്ചു നോക്കണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. കേരളത്തിലെവിടെയും നിങ്ങളുടെ വീട്ടിൽ വാഹനം എത്തിച്ചു തരും. അപ്പോൾ ഇനി എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് ചോദിച്ചാൽ ബൈജു എന്നായർ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം, ബൈജു എന്നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം, ബൈജു എന്നായർ gmail.com എന്ന ജിമെയിലേക്ക് അയക്കാം. കൂടാതെ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം. അതിൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ പറ്റില്ല എന്നറിയാമല്ലോ. അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു. പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വാഹന വിശേഷങ്ങളും ചോദ്യോത്തരങ്ങളും സെലിബ്രിറ്റി വാഹനങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.